नमस्कार या विबित कोटार इन या कायपा वन मारुति सुजुकी बी एस सिक्स वेर्षन सेलीरी नम्बे कई नमुक आदमी फ्रंट प्रोफाइल नोक फ्रंट प्रोफाइल नोकब नमुक ई हेड लैंप का ई हेड लैंप साधारण हालोजन हेड लैंप अल सिल्वर कलर लाइनिंग ना रसमें ब्लैक ग्रिल मारुति ई मीन सुजुकी लोगो का इंडिकेटर अगत अद ता नमुक एयर डैम्पर को इवे फोग लैंप वाल स्थल पक्षे अब जेड एक्स ऑप्शनल मॉडल मात्रे फोग लैंप वरू जेड एक्स मॉडल फोग लैंप वर फ्रंट प्रोफाइल नोक चर हैचबैक चंटे लुक अलिय वे लुक नमक सेडान मॉडल वे लुक फ्रंट फील नमुक साइड प्रोफाइल वरा साइड प्रोफाइल नोक और स्टाइलिश हैचबैक प्रोफाइल तक मारुति और वैल्यू का हैचबैक मॉडल और बेस्ट लुक आईटर मॉडल तेज कम नम्बे टोटल वैल्यू अंज लक्षति इवपायर रूप रेज जेड एक्स मॉडल नमुक एक्सो रूम प्राइस अलॉय व्हील्स जेड एक्स मॉडल ऑप्शनल मॉडल अलॉय व्हील्स वरू और वी एम मॉडल इंडिकेटर्स को बॉडी कलर हैंडल बार्स वील कप का वील कप अब कुछ का भंगी 14 इंच वील 165/70R 14 नालू वील सेमान नमुक बैक प्रोफाइल नोक बैक प्रोफाइल नोकब टेल लैंप ना वाली टेल लैंप का ना भंगी रियर वाइपर को अब जेड एक्स मॉडल मुदल के कोई जेड एक्स मॉडल जेड एक्स ऑप्शन मात्र रियर वाइपर वरू आ बैक व्यू और ना लुक ना भंग बैक प्रोफाइल फील पिन्नले नमुक रेंडु रिवर्स पार्किंग सेंसर काणाम रिवर्स पार्किंग सेंसर अगत बीप साउंड वरुन्न रीतियिलाण सेट चेय्तिरिक्कुन्नत पिन्ने रियर ग्लास डिफोकस उंड रियर ग्लास वाइपर्स एन्न पറഞ്ഞു सेलीरियो एन्नुल्ल ई मोनोग्राम सेलीरियो एन्न मात्रमे कोडुत्तुल्लू ZX एन्नो अल्लेंकिल अंगत्ते वेर्षन कोडुत्तिट्टिल्ल പുതിയ മാരുതിയുടെ വണ്ടികളെല്ലാം ഇപ്പോ അങ്ങനെ പേര് മാത്രമേ കൊടുക്കുന്നുള്ളൂ നമുക്ക് ബൂട്ടൺ തുറന്നു നോക്കാം
പിന്നെ ഒരു 235 liters ബൂട്ട് സ്പേസ് ആണുള്ളത്. ഇതിൻ്റെ റിഫ്ലക്ടർ ട്രയാങ്കിൾ. പിന്നെ ഒരു ട്രേ പാർസൽ ട്രേ ഉണ്ട്. ഈ ബൂട്ടിൻ്റെ അടിയിൽ ഇത് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പെയർ വീലുണ്ട്. സ്പെയർ വീലും സെയിം വീലാണ്. പിന്നെ അതിന് മുകളിൽ ടൂൾസ് എല്ലാം ഒരു തെർമോകോളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലുള്ള സീറ്റുകൾ 40 60 അല്ലെങ്കിൽ 60 40 സീറ്റുകളാണ്. അത് നമുക്ക് മറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെയും ബൂട്ട് സ്പേസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഇൻക്രീസിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലഗേജ് എല്ലാം വലിയ ലഗേജ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ പാർസൽ ട്രേ നമുക്ക് ഊരിയെടുക്കാവുന്ന രീതിയിലുമാണ് ഉള്ളത്. ഇപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള സ്പേസായി രണ്ടുപേരുള്ളൂന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം. അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡോറിൽ ഡ്രൈവർ സൈഡ് ഡോറിൽ വിൻഡോസിൻ്റെ സ്വിച്ചസ് കാണാം. പിന്നെ ലോക്ക് അൺലോക്ക് ബട്ടൺ ഉണ്ട്. നമ്മുടെ ORVM അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ ഈ ഫ്രണ്ട് ഡോറിന് അടിയിൽ ബോട്ടിൽ ഹോൾഡറൊന്നുമില്ല. പിന്നെ സ്പീക്കറുണ്ട്. ഒരു സിൽവർ ഫിനിഷുള്ള ഹാൻഡിൽ ബാർ ഉള്ളത്. പിന്നെ ലോക്ക് അൺലോക്ക്. ഇവിടെ കുറച്ച് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ചില്ലറയൊക്കെ ഇട്ട് വയ്ക്കാം. കീ ഹോൾ, ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് വീല്. ഈ ടൈപ്പ് ഓഫ് വെഹിക്കിളിൽ ഒരു അത്യാവശ്യം നല്ല സ്റ്റൈലിഷായിട്ട് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബ്ലൂടൂത്ത് വഴി കോൾ അറ്റൻഡ് ചെയ്യാനും കോള് കട്ട് ചെയ്യാനൊക്കെയുള്ള ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനൊക്കെയുള്ള സ്വിച്ചസ്സാണ്. ഇവിടെ വോളിയം കൂട്ടാനുള്ളത്, വോളിയം കുറയ്ക്കാനുള്ളത്, ട്രാക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്, മോഡ് മാറ്റാനുള്ളത്, മ്യൂട്ടാക്കാനുള്ള ബട്ടണെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പറിൻ്റെ സ്വിച്ച്, പിന്നെ ഫ്രണ്ട് വൈപ്പറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇവിടെ ഹെഡ്ലൈറ്റ്, പാർക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു അത്യാവശ്യം സ്റ്റൈലിഷായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ്. സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും പിന്നെ ഒരു LCD സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. LCD സ്ക്രീനിൽ നമുക്ക് കിലോമീറ്റർ പെർ ലിറ്റർ റൈഡിങ് ഐ മീൻ റണ്ണിങ് ആവറേജ്, പിന്നെ ടോട്ടൽ ആവറേജ്, പിന്നെ എത്ര ഫ്യൂവല് റേഞ്ച് ഒക്കെ കാണാൻ കഴിയും. മാത്രമല്ല ഇവിടെ ട്രിപ്പ് സെലക്ട് ചെയ്യാനുള്ള ബട്ടണ്, ട്രിപ്പ് AB ഓഡോമീറ്റർ, A ട്രിപ്പ്, B ട്രിപ്പ് ഓഡോമീറ്റർ. പിന്നെ നമ്മൾ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരു ഇതിൻ്റെ കൺസോളുമായിട്ട് വളരെ മാച്ചായി പോകുന്ന ഒരു നല്ല ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിനുള്ളിൽ ബ്ലൂടൂത്ത്, ഓക്സിലറി, FM AM, USB ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. USBയുടെ ഇൻപുട്ട് ഇവിടെയാണ്. ഓക്സിലറിയുടെയും USBയുടെയും ഇൻപുട്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് പോർട്ടും ഉണ്ട്. പിന്നെ അവിടെ ഒരു മൊബൈലൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. പിന്നെ ഈ ഇൻഫോർടൈൻ സിസ്റ്റത്തിന് ഒരു റിമോട്ടും കൊടുത്തിട്ടുണ്ട്. AC ഗ്രിൽസ്, ഡാഷ്ബോർഡ് നല്ല ക്ലീനായിട്ട്, നല്ല ഒരു പ്രീമിയം വെഹിക്കിളിൻ്റെ പോലെ ക്ലീനായിരിക്കുന്നുണ്ട്. പിന്നെ ഗ്ലവ് ബോക്സാണ്. ഗ്ലവ് ബോക്സ് അത്യാവശ്യം നല്ലൊരു ഗ്ലവ് ബോക്സ് തന്നെയാണ്.
പിന്നെ 5-speed manual gear ആണ് ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഒരു ക്രോം ബട്ടൺ ഒക്കെ ആയിട്ട് ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ ലൈറ്റുകൾ സാധാ ലൈറ്റ് ആണ് എൽ ഇ ഡി അല്ല പിന്നെ ഇവിടെ ബ്ലൂടൂത്തിൻ്റെ മൈക്ക് ഇവിടെയുണ്ട് ബ്ലൂടൂത്ത് സംസാരിക്കുമ്പോൾ വളരെ ക്ലിയർ ആണ് ഞാൻ ഫോൺ ചെയ്ത് നോക്കി വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ കഴിയും ബോണറ്റ് തുറക്കാനുള്ള ലിവർ പിന്നെ ഇവിടെ പെട്രോളിൻ്റെ ഇത് തുറക്കാനുള്ള ലിവർ പിന്നെ ഗിയറിൻ്റെ താഴെയായിട്ട് ഇവിടെ രണ്ട് ബോട്ടിൽ ഹോൾഡർ ഉണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടും ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ സാനിറ്റൈസർ വെച്ചിരിക്കുകയാണ് ഈ ബോട്ടിൽ ഹോൾഡർ അടച്ചു വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ബാക്കിൽ സീറ്റിലൊന്ന് കയറി നോക്കാം ഇപ്പോൾ ഈ ഫ്രണ്ട് സീറ്റ് മാക്സിമം ബാക്കിലോട്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ സ്പേസ് കാണുന്നുണ്ട് ഞാനൊരു 6'2" ഹൈറ്റുള്ള ആളാണ് എൻ്റെ കാല് ഇത്രയൊക്കെ ഇരിക്കത്തുള്ളൂ ഒരു കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ 3 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ പിന്നെ നടുക്കുള്ള ഹമ്പൊന്നും അത്രയധികം ഹൈറ്റൊന്നും ഇല്ല കംഫർട്ടബിളാണ് 3-ാമത്തെ ആൾക്ക് ഇരിക്കാനും കംഫർട്ടബിളാണ് പിന്നെ ബാക്കിൽ 2 ഡോറിലും ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട് പിന്നെ പിന്നെ പവർ വിൻഡോയുടെ ബട്ടൺ ലോക്ക് പിന്നെ ബാക്കിൽ 2 ഡോറേഴ്സിന് വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ 2 ഡോറിനും ചൈൽഡ് സേഫ്റ്റി ലോക്കുണ്ട് ഈ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചു ഇനി ഈ ഡോർ അകത്തുനിന്ന് തുറക്കാൻ കഴിയില്ല ഇനി പുറത്തുനിന്ന് മാത്രമേ ഈ ഡോർ തുറക്കാൻ കഴിയുള്ളൂ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് ബോണറ്റിൻ്റെയും ഒക്കെ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഷെയ്ഡുകളുടെ കാര്യം പറയുമ്പോൾ ഈ ഷെയ്ഡിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ ഉണ്ട് ഇവിടുത്തെ ഷെയ്ഡിൽ ഒരു മിറർ ഉണ്ട് ഹാൻഡ് ഗ്രിപ്പ് ഫിക്സഡ് ആണ് ഡ്രൈവർ സൈഡിൽ ഹാൻഡ് ഗ്രിപ്പ് ഇല്ല സീറ്റ് ബെൽറ്റുകൾ അഡ്ജസ്റ്റബിൾ അല്ല ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല നോർമലാണ് പിന്നെ ഒരു വാല്യൂ വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ഇതിൽ ഈ കാണുന്ന ഫീച്ചേഴ്സ് എല്ലാം നല്ല ഫീച്ചേഴ്സ് തന്നെയാണ് റിയർവ്യൂ മിറർ ഓടിച്ചു നോക്കാം എൻജിൻ സൗണ്ടൊന്നും അകത്തേക്ക് അധികം വരുന്നൊന്നുമില്ല വളരെ കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആൾറെഡി ഒരു 6'2" ആളാണ് ഞാൻ എന്നിട്ട് പോലും എനിക്ക് കംഫർട്ടബിളായി ഇരുന്നിട്ട് ഇപ്പോൾ ഞാൻ ഇത് മാക്സിമം പിന്നോട്ടാണ് സീറ്റ് ഇട്ടിരിക്കുന്നതെങ്കിലും എനിക്ക് കംഫർട്ടബിളായിരുന്നിട്ട് ഓടിക്കാനുള്ള ഇതുണ്ട് പിന്നെ ഈ സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ അപ്പ് ഡൗൺ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല അപ്പ് ഡൗൺ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ് ആകുമ്പോൾ ഒരു ബീപ്പ് വരുന്നുണ്ട് സ്പീഡ് വാർണിംഗ് ആയിട്ട്
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അലർട്ടായി ലഭിക്കുന്നതാണ്. ബെല്ലൈക്കൺ അമർത്തി വയ്ക്കുക. താങ്ക് യു വെരി മച്ച്.